SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. എന്തുപറ്റി? ഒന്നുമില്ല, സുന്ദരി ചേച്ചി ഉണ്ടാക്കിയ പോലുള്ള മീൻകറി വേണോന്നും പറഞ്ഞ് കല്യാണി ഇവിടെ ഒരേ ബഹള. അതിന്റെ ഒരു രീതിയില്ലേ? അതൊന്ന് പറഞ്ഞു തന്ന, ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തോളായിരുന്നു. അല്ല ജാനകിയമ്മേ, അതിപ്പോ അല്ല, സമയമില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. വേണ്ട വേണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. ആ നിക്ക് നിക്ക് നിക്ക്, ഞാനൊന്ന് റെക്കോർഡ് ചെയ്തോട്ടെ കേട്ടോ. ആ പറഞ്ഞു. ആ അതെ, ആദ്യം വേണ്ടത് ആണല്ലേ. എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് ഓർമ്മ കിട്ടുന്നില്ല. കല്യാണത്തിന് ഞാൻ വന്നിരുന്നു, കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ സാറിന്? അന്ന് അന്നത്തെ ആ തിരക്കില് അറിയാം. എന്തായാലും സാറും വൈഗ മാഡവും നല്ല പെർഫെക്റ്റ് മാച്ച്. താങ്ക് യു. താങ്ക് യു സർ. വൈഗ മാഡം ചെയ്ത എല്ലാ സഹായവും സാറും ഫോളോ ചെയ്യുന്ന വൈദേഹി മാഡം പറഞ്ഞിരുന്നു. ഷുവർ. വി ആൻഡ് വി ഗ്രൂപ്പിന്റെ സ്കോളർഷിപ്പ് കൊണ്ട് ഐ എ എസും ഐ പി എസും എടുത്ത എത്ര പേരുണ്ടെന്ന് സാറിനറിയും. ശരിയെന്നാ, ഞാൻ ഇറങ്ങട്ടെ. സാർ ഒരു മിനിറ്റ്. ഇപ്പൊ ഒരു പെൺകുട്ടി വന്നിരുന്നു, ഒരു മിടുക്കി കുട്ടി, സ്ട്രോങ് അംബിഷനുണ്ട്, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും ബ്രില്യന്റ്. സാറ് ഒരു സ്കോളർഷിപ്പ് കൊടുത്താ ചിലപ്പോ ആ കുട്ടി ഭാവിയിൽ കളക്ടറാവും. അതിനെന്താ, നോക്കാം നമുക്ക്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്ക് ആ കുട്ടിയെ ഒന്ന് കണ്ടാലോ? റിസപ്ഷനിലുണ്ട്, ഞാൻ ഇങ്ങോട്ട് വിളിപ്പിക്കാം. ആ കുട്ടിക്ക് ഒരു സർപ്രൈസ് ആവട്ടെ. ആണോ? എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കാണാം. അപ്പോ കുറച്ചുകൂടി സർപ്രൈസ് ആവില്ലേ? ഷുവർ സർ, വരൂ. പ്ലീസ് സർ. ഇവിടെ വെയിറ്റ് ചെയ്യാനാണല്ലോ ഞാൻ പറഞ്ഞത്. ഇതെവിടെ പോയി? അഞ്ജു, മഹേഷേ, റിസപ്ഷനിൽ ആളില്ലേ? ഉണ്ടായിരുന്നല്ലോ സാർ. സാറുമില്ല സർ, ഡീറ്റെയിൽ എടുത്തിട്ട് തന്നെ വിളിച്ചാ മതി. തീർച്ചയായും, ഒരു പാവം കുട്ടിയായിരുന്നു, സാറ് കണ്ടിരുന്നെങ്കിൽ ഉറപ്പായി ഹെൽപ്പ് ചെയ്തേനെ. ഒരു നാട്ടിൻപുറത്തുകാരി കുട്ടി, പേര് സുന്ദരി. ഒരു പാവം കുട്ടിയാ സർ. സുന്ദരിയോ? അതെ സർ. അഞ്ജു, ഇത് എവിടെ പോയതാ? സോറി സർ, ഞാൻ വൈഫൈ ഒന്ന് സെറ്റ് ചെയ്യാൻ പോയതാ. ആ ഓക്കേ ഓക്കേ. അല്ല, ആ കുട്ടിയുടെ സ്ഥലം എവിടെയാണെന്നാ പറഞ്ഞേ? അഞ്ജു, നേരത്തെ വന്ന ആ കുട്ടിയുടെ സ്ഥലം എവിടെയെന്നാ പറഞ്ഞേ? ആലപ്പുഴയ്ക്ക് അടുത്താണ് സർ, പുല്ലാറ്റിൻ വര. ഇപ്പൊ ഇവിടെ അടുത്തെവിടെയോ താമസം എന്നാ പറഞ്ഞത്. ഓക്കേ, എന്നാ ഞാൻ ഇറങ്ങാ. സാർ, ആ കുട്ടിയെ സഹായിക്കാൻ പറ്റിയ വലിയ ഉപകാരമായിരിക്കും. ആ അപ്പൊ എല്ലാം ഓക്കേ അല്ലേ? ആ എല്ലാം ഓക്കേ. ഇനി ഞാൻ പിന്നെ വിളിക്കാവേ. ശരി മോളെ. ശരി, ഉടനെ ഉണ്ടാക്കാം. എക്സ്ക്യൂസ് മീ. യെസ് സർ. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. എന്താ സർ? അത് ഈ വർഷത്തെ സ്കോളർഷിപ്പിന്റെ കോട്ട കഴിഞ്ഞു എന്ന് മാനേജ്മെന്റ് പറഞ്ഞിരുന്നു. ഓ, സോ തൽക്കാലം നമുക്ക് അടുത്ത വർഷത്തേക്ക് നോക്കാം. ഓക്കെ സർ. പിന്നെ ഈ പറഞ്ഞ കുട്ടിയില്ലേ സുന്ദരി, ആ അതിന് ഓഫീസ് അഡ്രസ്സൊന്നും കൊടുക്കണ്ട,
അത് പിന്നൊരു ശല്യോ. ശരി സർ, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. അന്വേഷിച്ചായിരുന്നോ? നിങ്ങളുടെ കാര്യത്തിൽ സാറാണ് ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. അയ്യോ, എന്താ? താനിത് എവിടെ പോയിരിക്കുവായിരുന്നു? ഒരു കോള് വന്നു, അതാ ഞാൻ പുറത്തു പോയി നിന്നത്. ആ, സാർ അന്വേഷിച്ചു വന്നിരുന്നു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. സാറിനെ ഒന്ന് പോയി കണ്ടിട്ട് പോയിക്കോളൂ. ശരി. തനിക്ക് നല്ലൊരു ചാൻസ് മിസ്സായത്. സാർ, ഞാൻ V&V ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ ഇപ്പൊ ഇവിടെ വന്നിരുന്നു. ആണോ? തന്നെ നേരിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് കരുതിയതാ. അദ്ദേഹത്തിന് തന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ ആ സാറിനെ നേരിട്ട് പോയി കണ്ടോളാം സാർ. തൽക്കാലം വേണ്ട. അവരുടെ സ്കോളർഷിപ്പിന്റെ കോട്ട കഴിഞ്ഞു. കേറിപ്പോയ ഭാവം അല്ലല്ലോ ഇറങ്ങി വന്നപ്പോ. ഇനി ഇവൻ സുന്ദരിയെ കണ്ടു കാണോ? എന്തായാലും അകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. വേറെ വഴിയില്ല സുന്ദരി, ഫീസ് അടയ്ക്കണം. അടച്ചേ പറ്റൂ, എങ്കിലേ അഡ്മിഷൻ തരാൻ പറ്റൂ. സുന്ദരി പോയിക്കോളൂ. ഓക്കേ സർ. എന്താ സുന്ദരി, അകത്ത് വല്ല പ്രശ്നമുണ്ടായോ? പറ, എന്താ ഉണ്ടായത്? ഉണ്ടായത് എന്താന്ന് വെച്ചാലേ, ഞാൻ ഉള്ളിലെ മോഹമായിട്ട് കടന്നെത്തും മുന്നേ തന്നെ നമ്മുടെ ദാരിദ്ര്യം ഓട്ടോ പിടിച്ച് നേരത്തെ അവിടെ എത്തി. എന്താ? ഫീസ് 80,000 രൂപ. ഒരു സ്കോളർഷിപ്പ് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ല. അതിനാണോ ഇത്ര ടെൻഷൻ? കാർത്തിയോട് പറഞ്ഞാ പോരെ, അവൻ ഇവിടെ കൊണ്ടുവന്ന് ഫീസ് അടക്കില്ലേ? കളിയാക്കിയതാ അല്ലേ എന്റെ ചേട്ടായി. വിളിച്ചാ ഒന്ന് ഫോൺ പോലും എടുക്കാത്ത ആളല്ലേ എന്റെ ഫീസ് അടക്കാൻ പോകുന്നത്. ഫോൺ വിളിച്ചൊന്ന് മിണ്ടിയിട്ട് തന്നെ എത്ര നാളായിന്നറിയോ? അവനങ്ങ് മുംബൈയിലല്ലേ, അതായിരിക്കും വിളിക്കാൻ പറ്റാത്തത്. എവിടെ ആയാലും ഒന്ന് വിളിക്കാലോ. അതിനു പോലും താല്പര്യമില്ലാത്ത ആളല്ലേ എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. എല്ലാത്തിനും എന്തെങ്കിലും വഴിയുണ്ടാവും സുന്ദരി. അയ്യേ, അതിന് ചേട്ടായുടെ മുഖം എന്തിനാ വാടുന്ന? ഇതൊക്കെ എനിക്ക് സ്ഥിരം ശീലമുള്ള പരിപാടിയല്ലേ. ജീവിതത്തിൽ എന്തോരം കാര്യങ്ങളാ, ആഗ്രഹങ്ങളാ. പക്ഷെ എന്റെ കാര്യത്തിലേ ദൈവം സഹായിച്ച് അത് 100% നടക്കാറില്ല. പക്ഷേ ഈ സുന്ദരി അങ്ങനെ തോൽപ്പിക്കാന്നൊന്നും ആരും വിചാരിക്കണ്ട. ഓടും, നിർത്താതെ ഓടും. എന്നെങ്കിലും ഒരിക്കലേ ഓട്ടോ പിടിച്ചു പോകുന്ന ദാരിദ്ര്യത്തിന് മുന്നേ ഞാൻ ഓടിക്കേറി ജയിക്കും. എന്താ ചേട്ടായി? നേടണം, എന്റെ പെങ്ങളൂട്ടിക്ക് അതിന് കഴിയണം. ഇതാണ് നല്ലത്. ഇങ്ങനെ ചിരിച്ച ചേട്ടായിയെ കാണാനേ ഐശ്വര്യമുള്ളൂ.
എന്നാ പിന്നെ നമുക്ക് പോവാം. വാ.